ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോ നിൽക്കുന്നത് നെടുങ്ങാടാണ്. നെടുങ്ങാട് എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള എടുങ്ങാട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കരിമീൻ കൃഷി നടക്കുന്നത്. കരിമീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വാങ്ങുന്നത് പിലോപ്പിയാണ് വാങ്ങുന്നത്. പക്ഷെ ഒറിജിനൽ കരിമീൻ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഈ നെടുങ്ങാടുള്ള നമ്മളൊരു അമ്മാവനുണ്ട് സ്റ്റീപ്പായി. ഇതിനെ കുറിച്ച് രണ്ട് വാക്ക് എങ്ങനെയാണ് കരിമീൻ കൃഷിയെ കുറിച്ച് രണ്ട് വാക്ക്? കരിമീൻ കൃഷി ചെയ്യുന്നത് പറഞ്ഞാൽ തൂപ്പ് വെട്ടിയിട്ട് ഇങ്ങനെ പുഴയിലിട്ടിട്ട് നമ്മൾ ഒരു പണ്ട് പോലെ ഇങ്ങനെ ഇടും ഇതിനകത്ത്. അത് ഇട്ട് കഴിഞ്ഞിട്ട് അതിന് രണ്ടര മാസം എത്തുമ്പോഴേക്കും ഈ മീനെ നമ്മൾ കൂട് കൃഷിയായിട്ട് ഇട്ടിട്ട് കോരി പിടിക്കും. അപ്പോൾ അതിനകത്ത് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്ത് ചോറ് ഇടും നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മളാണ് സാധനം പിടിക്കുന്നത്. അപ്പൊ ശരിക്കും ഇതിൽ പടങ്ങ് വളഞ്ഞു കഴിഞ്ഞാല് ഇതിന് ശരിക്കും പടങ്ങെന്നല്ലേ പറയുന്നത്? പടങ്ങ് എത്ര കിലോ വേണം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾക്ക് കിട്ടുന്ന വെള്ളത്തിൽ പുഴയിലുള്ള സാധനമാണ് ഇത്. നമ്മൾ ഫാം നടത്തണല്ല, പുഴയിൽ നിന്ന് കിട്ടുന്ന കയറി വരുന്ന സാധനമാണ്. അതെ, അത് ഇത് വളരെ ടേസ്റ്റി ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് പറഞ്ഞാൽ ഈ മീനെ കിട്ടുള്ളൂ. ഫാമിലെ മീൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടുകൊടുത്ത് ഒരു കെമിക്കൽ സാധനം ഇട്ടിട്ട് വളർത്തി വലുതാക്കുന്നത്. ഇത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നത്. ഇതിന് എത്ര സമയം വേണം ഒരു കരിമീനെ വളർച്ച? ഒരു വർഷമാണ് ശരിക്കും. ഇതെന്ന് പറഞ്ഞപ്പോ നമ്മൾ വളയുമ്പോ രണ്ടര മാസത്തിൽ വളയുമ്പോ കിട്ടുന്നത് വലിയ ഏതാണ്ട് വളർച്ച എത്തിയിട്ടുണ്ടാവും. രണ്ടര മാസം കൊണ്ട് ഒരു കിലോ കഴിയുമ്പോൾ ആറെണ്ണം കിട്ടും. അത് ഫാമിലി വളർത്തുന്നത്. അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വന്ന് കയറുന്നതാണ്. എത്ര പിന്നെ സമയം എടുക്കുന്ന ഒരു പടങ്ങ് വളഞ്ഞ് രണ്ടര മാസം? അല്ല, സമയം എത്ര സമയം കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റിയതിനകത്ത്? വെള്ളത്തിന്റെ വേലിയിറക്കം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പടങ്ങ് വളയുന്നത് കാണാം അല്ലേ, എങ്ങനെയാണ് എടുക്കുന്നത് കാണാം. ഓക്കെ, ഇതാണ് പെടക്കുന്ന കരിമീൻ. പെടക്കുന്ന കരിമീൻ കേട്ടോ. ഈ എത്ര അടി വെള്ളത്തിനടിയിൽ പോയിട്ടും ഇതിന് പിന്നെ മീൻ പിടിച്ച് കൊണ്ടുവരുന്ന ഒരു കഴിവുകളൊക്കെ ഉള്ള ഒരാളാണ്.